നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. കൊറോണ തുടങ്ങിയ കാലം മുതൽ നിരവധി വ്യാജ പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നു. ആ പ്രചാരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സ്രവ പരിശോധനയെ ആൾക്കാർക്ക് ഭയമാണ്. വേറെ ഒന്നുമല്ല, അത്രമാത്രം വ്യാജ പ്രചരണം നടക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന കാരണം. മൂക്കിനുള്ളിലൂടെ ഒരു കോൽ കടത്തി തലച്ചോറ് വരെ കുത്തിയിളക്കിയാണ് ഈ പരിശോധന. ചോര വരും, കടുത്ത തലവേദന ഉണ്ടാകും. കോവിഡിനെ കുറിച്ചുള്ള സ്രവ പരിശോധനയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണമാണിത്. ലക്ഷണങ്ങൾ മറച്ചുവെക്കുകയും പരിശോധനയ്ക്ക് വിമുഖത കാണിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾക്കിടെ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശങ്ങൾ വലിയൊരു തലവേദനയായി മാറുകയാണ്. ഇതിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് വകുപ്പ്. ഒപ്പം ബോധവൽക്കരണ പോസ്റ്ററുകളും വീഡിയോയും ഇറക്കും. അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മുറിവേൽക്കില്ല. സ്വാബ് ഉപയോഗിക്കുമ്പോൾ മുറിവേൽക്കുകയോ കടുത്ത വേദന ഉണ്ടാവുകയോ ഇല്ല. അപൂർവം ചിലർക്ക് തുമ്മൽ, കണ്ണിൽ നിന്ന് വെള്ളം നിറയൽ, ചെറിയ ചുമ, ഓക്കാനം എന്നിവയുണ്ടാകും. ഇയർബഡ്സ് പോലെ മൃദുവായ വസ്തുവാണ് സ്വാബ്. സ്രവം ആഗിരണം ചെയ്യാൻ കഴിയുന്നത് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കമ്പിന്റെ അറ്റത്ത് കോട്ടൺ ചുറ്റിയാണ് നിർമ്മിക്കുന്നത്. എടുക്കുന്നത് മൂക്കിൽ നിന്നുമാണ്. സ്രവം എടുക്കുന്നതിന് തലച്ചോറുമായി യാതൊരു ബന്ധവുമില്ല. PCR ടെസ്റ്റ്, ആന്റിജൻ ടെസ്റ്റ് എന്നിവയ്ക്കാണ് മൂക്കിൽ നിന്ന് സ്രവം എടുക്കുന്നത്. പരിശോധന ഇങ്ങനെയാണ്. സ്രവം എടുക്കേണ്ട ആളുടെ തല പുറകിലേക്ക് ചരിച്ചു വെക്കും. വെളിച്ചം ഉപയോഗിച്ച് മൂക്കിന്റെ ഉൾഭാഗം പരിശോധിക്കും. മൂക്കിലൂടെ വായയ്ക്ക് സമാന്തരമായി സ്വാബ് കടത്തും. സ്രവം ഊർന്നിറങ്ങിയാൽ 2-3 തവണ സ്വാബ് കറക്കി ശേഖരിക്കും. അതേ വായിലൂടെ സ്വാബ് തിരികെ എടുക്കും. മൂക്കിന്റെ 2 ദ്വാരങ്ങളിൽ നിന്നും സ്രവം ശേഖരിക്കുകയും ചെയ്യും. ഇതിന്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. തൊണ്ടവേദന വന്നാൽ കോവിഡിനെ പേടിക്കേണ്ടതില്ല. എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് തൊണ്ടവേദന. എന്നാൽ കോവിഡ് കാലത്ത് വരുന്ന തൊണ്ടവേദന നമ്മിൽ പേടിയുണ്ടാക്കുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് കോവിഡ്-19 പ്രധാന രോഗലക്ഷണങ്ങൾ പനി, ചുമ, ശ്വാസമുട്ടൽ എന്നിവയാണ്. ഇതോടൊപ്പം കുളിർ, ശരീരവേദന, തൊണ്ടവേദന, മണവും രുചിയും നഷ്ടപ്പെടൽ, തലവേദന എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തൊണ്ടനീറ്റൽ, നെഞ്ചിരിച്ചിൽ എന്നിവ ആസിഡ് റിഫ്ലക്റ്റ് കൊണ്ടുമാകാം. ഭക്ഷണ ക്രമീകരണവും വ്യായാമവും മരുന്നും കൊണ്ട് ഇത് ഭേദമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ്. 1, സമീകൃത ആഹാരം കഴിക്കുക. 2, തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. മദ്യം, പുകവലി എന്നിവ ഒഴിവാക്കുക. ഉപ്പുവെള്ളം കുലുക്കൊഴിക. വ്യക്തിശുചിത്വം പാലിക്കുക. പരിസര ശുചിത്വം പാലിക്കുക. രോഗികളോട് സമ്പർക്കത്തിൽ ഏർപ്പെടരുത്. സാമൂഹ്യ അകലം പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണുക. കൂടുതൽ ഹോം ആൻഡ് ലൈഫ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.